നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പ്രവാസികൾക്ക് ബയോമെട്രിക് നടപടിക്കുള്ള സമയപരിധി ഇനി 2 മാസം കൂടി. 2 മാസം സമയമുണ്ടെങ്കിലും വേഗത്തിൽ പൂർത്തിയാക്കാൻ ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിക്കും. ബയോമെട്രിക് രജിസ്ട്രേഷൻ പ്രവാസികൾക്ക് ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ക്രിമിനൽസ് എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രങ്ങളിൽ സേവനം ലഭ്യമാണ്. അവിടെ എത്തുന്നതിന് മുമ്പ് മെറ്റാപോർട്ട് വഴിയോ സഹേൽ ആപ്പ് വഴിയോ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണം. December 31 വരെയാണ് പ്രവാസികൾക്കുള്ള ഫിംഗർ പ്രിന്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം. നേരത്തെ കുവൈറ്റി സ്വദേശികളുടെ ബയോമെട്രിക് രജിസ്ട്രേഷൻ കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാത്ത സ്വദേശികളുടെ സർക്കാർ ബാങ്ക് ഇടപാടുകൾ നിർത്തിവെച്ചതടക്കമുള്ള താൽക്കാലിക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബയോമെട്രിക് പൂർത്തിയാക്കാത്ത പ്രവാസികൾക്കും സമാനമായ നടപടികൾ നേരിടേണ്ടി വരും. നിരവധി പ്രവാസികൾ ഇനിയും ബയോമെട്രിക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഡിസംബറിൽ കുവൈറ്റിൽ നടക്കുന്ന 26-ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനായി കുവൈറ്റ് ഒരുക്കം തുടങ്ങി. December 21 മുതൽ 2025 January 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ചാമ്പ്യൻഷിപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പ്രധാന സ്റ്റേഡിയങ്ങളുടെ പരിസരത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി. ജാബർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം, അൽ നാസർ സ്പോർട്സ് ക്ലബ്ബ് സ്റ്റേഡിയം എന്നിവയുടെ പരിസരത്ത് വിവാഹം അടക്കമുള്ള പൊതുപരിപാടികളും യോഗങ്ങളും നിരോധിച്ചതായി യുവജനകാര്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഗൾഫ് ചാമ്പ്യൻഷിപ്പിന്റെ സുപ്രീം ഓർഗനൈസിംഗ് കമ്പനിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. കനത്ത ചൂടിൽ നിന്ന് രാജ്യം തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴാഴ്ച മിക്ക സ്ഥലത്തും ചാറ്റൽ മഴ ലഭിച്ചു. വ്യാഴാഴ്ച പകൽ അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലായിരുന്നു. മഴ എത്തിയോടെ താപനിലയിലും ഇടിവുണ്ടായി. 2 ദിവസം രാവിലെയും വൈകിട്ട് തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അസ്ഥിരമായ കാലാവസ്ഥ രൂപപ്പെട്ടതോടെ പൗരന്മാരോടും താമസക്കാരോടും ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം കാലാവസ്ഥാ മാറ്റത്തിന്റെ ഘട്ടത്തിൽ പലർക്കും സീസണൽ അസുഖങ്ങൾ കണ്ടു തുടങ്ങി. പനിയും കോൾഡും ചുമയുമാണ് പ്രധാന പ്രശ്നങ്ങൾ. ആരോഗ്യം ശ്രദ്ധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. 9-ാമത് ദേശീയ ആയുർവേദ ദിനാഘോഷത്തിന്റെ ഭാഗമായി കുവൈറ്റിന്റെ ഇന്ത്യൻ എംബസിയിൽ ആയുർവേദ ദിനാഘോഷം സംഘടിപ്പിക്കും. തിങ്കളാഴ്ച വൈകുന്നേരം 5:30 കുവൈറ്റ് എംബസി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുവൈറ്റിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും പങ്കെടുക്കാം. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ October 26 മുമ്പ് ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് എംബസി അറിയിച്ചു. കുവൈറ്റിലെ ആർദ്യയിൽ മയക്കുമരുന്നുമായി ഡ്രൈവറെ പോലീസ് പിടികൂടി. പോലീസ് പെട്രോളിങ്ങിനിടെ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ പകലിൽ നിന്ന് ഹാഷിഷ, സിഗരറ്റുകളും മയക്കുമരുന്നടങ്ങിയ ബാഗും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. നിയമവിരുദ്ധമായ വസ്തുക്കളുമായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്തു. പുതിയ ട്രാഫിക് നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് അൽ സബാ സമർപ്പിച്ച കരട് നിയമത്തിലാണ് പുതിയ നിർദ്ദേശമുള്ളത്. നിലവിൽ രാജ്യത്തെ റോഡപകടങ്ങളിൽ 90% അശ്രദ്ധ മൂലവും ഡ്രൈവിംഗിനിടെയുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗം കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗതാഗത കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ചായിരിക്കും പിഴ ചുമത്തുക. നിരോധിത മേഖലയിലുള്ള പാർക്കിങ്ങിന് 15 ദിനാർ പിഴ ഈടാക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പുതിയ ട്രാഫിക് നിയമം പരിഗണിക്കുമെന്നാണ് സൂചന. നിർദ്ദിഷ്ട നിയമത്തിൽ ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചാൽ 70 ദിനാറാണ് പിഴയായി നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ട്രാഫിക് ഓപ്പറേഷൻ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസുഫ് അൽ ഖദ്ദ അറിയിച്ചു. കുവൈറ്റിൽ വിദേശികളുടെ പേരിൽ 1-ലധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. നിർദ്ദിഷ്ട ഗതാഗത നിയമത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം അടുത്ത ആഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് നിയമത്തിൽ ഗതാഗത നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ ശിക്ഷകളും പിഴകളുമാണ് വ്യവസ്ഥ ചെയ്യുന്നത്. രാജ്യത്ത് പ്രതിദിനം ശരാശരി 300 വാഹനാപകടങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. ക്യാപിറ്റൽ ഗവൺമെന്റിലെ അൽമുബാറിക്കയിൽ പരിശോധന നടത്തി പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. വിവിധ നിയമലംഘനങ്ങൾക്കായി 36 റിപ്പോർട്ടുകളാണ് അതോറിറ്റി ഇഷ്യൂ ചെയ്തത്. മനുഷ്യ ഉപയോഗത്തിന് അനുയോജ്യമല്ലെന്ന് കരുതുന്ന 150 കിലോഗ്രാം ഭക്ഷണം നശിപ്പിക്കുകയും ചെയ്തതായി അതോറിറ്റി അറിയിച്ചു. കാലഹരണപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, മായം കലർന്ന ഭക്ഷണം കച്ചവടം ചെയ്യുക, സ്ഥാപനത്തിന് പുറത്ത് ഭക്ഷണം പ്രദർശിപ്പിക്കുക, പ്രവർത്തന സമയത്ത് ശുചീകരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികളിൽ ഒരാൾ കയ്യിൽ മുറിവുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുമതി വാങ്ങാതെയാണ് ജോലി ചെയ്തതെന്നും പരിശോധനയിൽ കണ്ടെത്തി. രാജ്യത്തെ എല്ലാ മേഖലയിലും വർദ്ധിച്ച സുരക്ഷാ ക്യാമ്പയിനുകൾ രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറച്ചുവെന്ന് അഹമ്മദി സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ
ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റജാബ്. അഹമ്മദി ഗവൺമെന്റിൽ 271,000 സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കൽ, റെസിഡൻസി നിയമം ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യൽ, ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടി തുടങ്ങിയവയാണ് അധികൃതർ കർശനമാക്കിയിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയം അതിന്റെ വിവിധ മേഖലയിൽ നടത്തുന്ന ക്യാമ്പയിനുകൾ രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്താനും ലക്ഷ്യമിടുന്നു. ഈ സുരക്ഷാ ക്യാമ്പയിനുകളുടെ തുടർച്ച കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറയ്ക്കുന്നതിന് കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാഖ്, ഇറാൻ, ലെബനാൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് ഖത്തർ എയർവേസ് താൽക്കാലികമായി നിർത്തിവെച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം. യാത്രക്കാരുടെ സുരക്ഷ പ്രധാനമാണെന്ന് ഖത്തർ എയർവേസ് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ യാത്രാ നിരോധനം, വാടക കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കേസുകൾ അടയ്ക്കുവാനുള്ള തുകകൾ, പിഴകൾ എന്നിവ അടച്ചു തീർക്കുന്നതിന് നീതിന്യായ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പുതിയ സേവനം ലഭ്യമാക്കി. സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സഹേൽ ആപ്പ് വഴിയാണ് ഈ സേവനം ലഭ്യമാകുക. ഇതുവഴി അറബി ഇതര ഭാഷകൾ ഉപയോഗിക്കുന്നവർക്ക് നീതിന്യായ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ സാമ്പത്തിക കുടിശ്ശികൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ സാധ്യമാകും. ഇന്നത്തെ സ്വർണ്ണവില: 1 ഗ്രാം 24 കാരറ്റ് 27 കടി 129 പിൽസും, 1 ഗ്രാം 22 കാരറ്റ് 24 കടി 877 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 274.44 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.